ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലൊരു സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി ഏകദേശം എഴുപത്തി അഞ്ചോളം തസ്തികകളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് മിനിമം ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യുഗതയിലുള്ളവർക്ക് സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നു ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഏതെല്ലാം തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക അതിൻ്റെ കാറ്റഗറി നമ്പർ ഒക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ലഭിക്കാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കേതും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിരവധി തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അപേക്ഷ അനുസരിച്ചിരിക്കുന്നത് ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുക അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കാണാം അതിൻ്റെ അവസാന തീയതി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഓർത്തിരിക്കുക മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്കത് ഓൺലൈൻ വഴി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മൂന്ന് നാനൂറ്റി അൻപത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത്തിനാല് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് വരെയും കാറ്റഗറി നമ്പർ പറയുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട് അതിലേക്ക് മുന്നൂറ്റി എൺപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുന്നൂറ്റി എൺപത്തേഴേ പാർ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് പ്രോഗ്രാമർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നൂറ്റി എൺപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ ജൂനിയർ ഹൈഡ്രോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ മുന്നൂറ്റി തൊണ്ണൂറെ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കേരള ജനറൽ സർവീസിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ജൂനിയർ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അതിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ സർവെയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ഡി ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് പിന്നെ സർവെയർ ഗ്രേഡ് ടു പിന്നെ സി എസ് ആർ ടെക്നീഷ്യൻസ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് എഞ്ചിനീയറിങ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് എൻജിനീയറിങ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവർ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവറിൻ്റെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിസർവ് വാച്ചർ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് റിസർവ് വാച്ചർ ഡിപ്പോർട്ട് വാച്ചർ അങ്ങനെ തുടങ്ങിയ മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണുള്ളത് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കേരള സ്റ്റേറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് നിരവധി തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തി അഞ്ചോളം പോസ്റ്റുകളിലേക്കാണ് കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് അവസരം വന്നിരിക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും പി ഡി എഫ് താഴെ കൊടുക്കുന്നതിൻ്റെ താൽപ്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി അപ്ഡേഷൻസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ